ഹായ് എവരിവൺ, വെൽക്കം ടു സെൽമാസ് ഫുഡ് ഹബ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജ്യൂസിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കപ്പങ്ങ കൊണ്ടുള്ള ജ്യൂസ് നിങ്ങൾ കുടിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ഇന്ന് പച്ചക്കപ്പങ്ങ കൊണ്ടുള്ള ജ്യൂസാണ് തയ്യാറാക്കുന്നത്. പച്ചക്കപ്പങ്ങയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയുള്ള ഒരു ജ്യൂസാണിത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്ലേവറും ആണ് ഇതിനുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, അല്ല എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കപ്പങ്ങ ദാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ കഷ്ണങ്ങളാക്കിയ കപ്പങ്ങ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 കപ്പോളം വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ദാ കപ്പങ്ങ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കപ്പങ്ങ ജ്യൂസറിലേക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കട്ടപ്പാലാണ്. ഫ്രീസറിൽ നിന്ന് എടുത്ത പാല് തന്നെ വേണം. അപ്പോഴാണ് നമുക്ക് ജ്യൂസിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. 1 കപ്പങ്ങയാണ് നമ്മൾ ജ്യൂസ് അടിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തത്. ഇതിന് 1 പാക്കറ്റ് പാല് തന്നെ വേണം. 2 തവണയായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ കുരു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, 2 എണ്ണത്തിൻ്റെ മാത്രം മതി. കൂടുതലായിട്ടുണ്ടെങ്കിൽ ഫ്ലേവർ വ്യത്യാസം വരും. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്തായാലും ഇത് ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം മതി. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തത് കൊണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ ചേർക്കുന്നില്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് വ്യത്യാസപ്പെടുത്തി കൊടുക്കുക. ദാ ഞാനിപ്പോൾ നല്ല സൂപ്പറായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ദാ ഇതുപോലെ തിക്കായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. ഒട്ടും വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള കപ്പങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചക്കപ്പങ്ങ കൊണ്ടുള്ള ജ്യൂസ് ആണെന്ന് ആരും പറയേയില്ല, അത്ര ടേസ്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് മറക്കാതെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ ഫ്രം സെൽമാസ് ഫുഡ് ഹബ്.